കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. വാട്സൺ ഉണരുമ്പോൾ ഹോംസ് പുസ്തക വായനയിലാണ്. മുഖത്തിനൊരു മ്ലാനത. ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്തെങ്കിലും വിശേഷമുണ്ടോ? വിഗിൻസ് എത്തിയിരുന്നു. ബോട്ടിനെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. വിലപ്പെട്ട സമയം പാഴാക്കുന്നു. ഞാൻ നല്ല തയ്യാറിലാണ്. നമുക്കൊരു രാത്രി സഞ്ചാരമായാലോ? വാട്സൺ ചോദിച്ചു. കാത്തിരിപ്പിന് മാത്രമേ ഇനി കഴിയൂ, ഹോംസ് പറഞ്ഞപ്പോൾ വാട്സൺ പറഞ്ഞു. ആ കാമ്പർവെൽ വരെ ചെന്ന് സെസിൽ ഫോറസ്റ്ററെ ഒന്ന് കാണാം, വിവരങ്ങൾ അറിയിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മിസ്സസ് ഫോറസ്റ്ററെ, ഹോംസിന് ചിരി വന്നു. കൂടെ മോഷ്ടനുമുണ്ടല്ലോ, രണ്ടുപേരും ഉത്കണ്ഠാകുലരാണ്. അവർ നല്ലവരാകാം, പക്ഷേ സ്ത്രീകളാണ്, രഹസ്യം ചോർന്നേക്കും. പോകുന്ന പക്ഷം ടോബിയെ കൂടി കൊണ്ടുപോയി മടക്കി കൊടുക്കും. വാട്സൺ ടോബിയുമായി ഇറങ്ങി. പിഞ്ചിൽ ലൈനിലെ കിഴവന് അവനെ കൈമാറി. അരപ്പവനും കൊടുത്തു. മോഷ്ടൻ വിവരങ്ങളറിയാൻ കാത്തിരിക്കുകയായിരുന്നു. ഫോറസ്റ്റർ ശ്രീമതിയും ഒപ്പമെത്തി. പറയേണ്ടത് മാത്രം പറഞ്ഞു, പാടില്ലാത്തത് മറച്ചുവെച്ചു. എങ്കിലും പറഞ്ഞിടത്തോളം കേട്ട് അവർ അത്ഭുതം കൂറി. എല്ലാം ഒരു അത്ഭുത കഥ പോലെ. കൂട്ടത്തിൽ രണ്ട് ധീരന്മാരും. മേരി മോഷ്ടൻ വാട്സന് ഒരു പ്രേമ കടാക്ഷം സമ്മാനിച്ചു. നിന്റെ ഭാവി ഉരുത്തിരിയാനിരിക്കുന്നത് ഈ അന്വേഷണത്തിൻ്റെ വിജയത്തെ ആശ്രയിച്ചിട്ടായിരിക്കും. വമ്പിച്ച സമ്പത്തിനാണ് മേരി ഉടമയായിത്തീരുക. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഫോറസ്റ്റർ ശ്രീമതി പറഞ്ഞിട്ടും മേരി മോഷ്ടനിൽ ഒരു ഭാവഭേദവുമില്ല. ആ പാവം തദ്ദേവൂസിൻ്റെ കാര്യമോർക്കുമ്പോൾ അവൾ അങ്ങനെയാണ് നിർത്തിയത്. വാട്സൺ മടങ്ങിയെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. ഹോംസ് വായിച്ചു വെച്ച പുസ്തകവും പൈപ്പും കസേരയിലുണ്ട്. എവിടെയെന്ന് മിസ്സസ് ഹഡ്സനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരസ്ഥിതിയിൽ എനിക്ക് ആശങ്കയുണ്ട്, മുറിയിൽ പോയി കിടക്കുകയാണ് അവർ പറഞ്ഞു. താങ്കൾ പോയി കഴിഞ്ഞ് വിമ്മിഷ്ടത്തോടെ ഒരേ നടപ്പായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇടയ്ക്ക് കുറേ മുറുമുറുക്കും, ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ താഴേക്ക് നോക്കും. വല്ല മരുന്നും കഴിച്ച് സ്വസ്ഥമാകാൻ ഞാൻ പറഞ്ഞു. ആശങ്കപ്പെടാനൊന്നുമില്ല, വാട്സൺ പറഞ്ഞു, മുമ്പും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അന്ന് രാത്രി മുഴുവൻ ഹോംസ് അസ്വസ്ഥതയോടുകൂടി മുറിക്കുള്ളിൽ കഴിഞ്ഞ കാര്യം വാട്സന് ബോധ്യപ്പെട്ടു. പുലർന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പനിയുടെ ലക്ഷണമുണ്ടായിരുന്നു. രോഗം വരുത്തി വയ്ക്കാനുള്ള ഒരുക്കമായിരുന്നോ രാത്രിയിലെ മുറിയടച്ചുള്ള ആ സഞ്ചാരം? വാട്സൺ ചോദിച്ചു. ഉറക്കം വന്നില്ല എന്നത് ശരി തന്നെ. ആ കേസിൽ ചെറിയൊരു തടസ്സം അവശേഷിക്കുന്നു. ബാക്കിയൊക്കെ കഴിഞ്ഞു, ആ വാർത്ത മാത്രം എത്തണം. ആ മിസ്സസ് സ്മിത്ത് ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞത് നമ്മളെ പറ്റിക്കാനായിരിക്കുമോ? ഏയ് അല്ല, ആ സ്റ്റീം ബോട്ടുണ്ട്, അത് പോയതും ശരി തന്നെ. നദി മുറിച്ച് കടന്നിരിക്കുമോ എന്നറിയാൻ റിച്ച്മണ്ടിൽ ഒരു സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിവരം കിട്ടുന്നില്ല എങ്കിൽ ഞാൻ പുറപ്പെടാം, പക്ഷേ ഇന്നത് കിട്ടാതെ വരില്ല. പുതിയ ഒന്നും ഉണ്ടായില്ല. അടുത്ത ദിവസത്തെ പത്രങ്ങൾ ആ കേസിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി. ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഹോംസ് നിരാശാഭരിതനായി കാണപ്പെട്ടു. ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. എന്തോ രാസപ്രക്രിയയിൽ മുഴുകി ഉരുക്കുകയും പുകയ്ക്കുകയുമൊക്കെ ചെയ്ത് മുറിയിലിരിപ്പായിരുന്നു. ഒരു തീക്ഷ്ണഗന്ധം പുറപ്പെട്ടപ്പോൾ താൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. അദ്ദേഹം പരീക്ഷണം നിർത്തിയിട്ടില്ല. രാവിലെ താൻ കണി കണ്ടത് ഒരു നാവിക വേഷക്കാരനെ, കിടക്കക്കരയിൽ നിൽക്കുന്ന ഹോംസിനെ. ഞാൻ പുഴക്കരയിലേക്ക് പുറപ്പെടുകയാണ്, ഹോംസ് പറഞ്ഞു. ഞാനും വരാം, വാട്സൺ പറഞ്ഞപ്പോൾ. നിങ്ങൾ ഇവിടെ തന്നെ വേണം, ഇന്ന് വൈകും മുമ്പ് ഒരു സന്ദേശമെത്തും. വരുന്നവ നിങ്ങൾ പരിശോധിക്കണം, യുക്തം പോലെ നീങ്ങുകയും വേണം. ശരി. അന്നത്തെ സ്റ്റാൻഡേർഡ് പത്രം കേസിനെക്കുറിച്ച് പുതിയൊരു സൂചന കൊണ്ടുവന്നു. വടക്കേ നോർവുഡ് കൊലപാതകം. തദ്ദേവോസ് ഷോൾട്ടോയും വേലക്കാരി ബോൺസ്റ്റണും മോചിതരായി. യഥാർത്ഥ പുള്ളികളെക്കുറിച്ച് പുതിയ വിവരങ്ങൾ പോലീസിന് കിട്ടി. സ്കോട്ട്ലാൻഡ് യാർഡിലെ അതൽനി ജോൺസ് ഊർജിതമായി അന്വേഷണ രംഗത്തുണ്ട്. കൂടുതൽ അറസ്റ്റ് നടന്നേക്കും. തദ്ദേവോസ് മോചിതനായതിൽ വാട്സൺ ആശ്വസിച്ചു. പുതിയ വിവരങ്ങൾ എന്നത് പോലീസ് ചെന്നുചാടുന്ന അബദ്ധങ്ങളാകാനാണ് സാധ്യത. ഒരു പരസ്യത്തിൽ വാട്സൺ ശ്രദ്ധ പതിപ്പിച്ചു. കാണാതായി. ബോട്ട് ചെട്ടിയിൽ ബോട്ടുകൾ വാടകയ്ക്ക് നൽകുന്ന മോർഡേക്കായ് സ്മിത്തും പുത്രൻ ജിമ്മും സ്റ്റീം ബോട്ട് സഹിതം ചൊവ്വാഴ്ച രാത്രി 3 മണിയോടെ കാണാതായിരിക്കുന്നു. ബോട്ട് കറുത്ത പെയിൻ്റടിച്ച് ചുവന്ന വരകളാണുള്ളത്. പുകക്കുഴലിൽ കറുപ്പും വെളുപ്പും പെയിൻറ്. അറോറ എന്നാണ് ബോട്ടിൻ്റെ പേര്. വിവരം ലഭിച്ചാൽ മിസ്സസ് സ്മിത്തിനെയോ 221B ബേക്കർ സ്ട്രീറ്റിലോ അറിയിക്കുക. പാരിതോഷികം നൽകുന്നതാണ്. ഇത് ഹോംസ് നൽകിയ പരസ്യമാണ്.
മേൽവിലാസം അതാണല്ലോ. വാതിൽക്കൽ മുട്ട് കേൾക്കുന്നതും കാത്ത് വാട്സൺ കാത്തിരുന്നു. ഹോംസിൻ്റെ യുക്തിചിന്തകൾ പാളിയിരിക്കുമോ? വ്യക്തമായ തെളിവുകൾക്ക് താൻ കൂടി ബോധ്യപ്പെട്ടതാണ്. ഉച്ച തിരിഞ്ഞ് 3 മണിയോടടുത്തു. കോളിംഗ് ബെൽ ശബ്ദിച്ചു. കതക തുറന്നെത്തിയത് സാക്ഷാൽ അതൽനി ജോൺസ്. എന്നാൽ മുഖം അത്രയ്ക്ക് പ്രസന്നമല്ല, ഒരു ക്ഷമാപണഭാവം. വണക്കം, ഹോംസ് പുറത്തുപോയിരിക്കുകയാണല്ലോ, ഇരിക്കൂ, എപ്പോൾ വരുമെന്ന് ഊഹമില്ല. നന്ദി. വിസ്കിയും സോഡയും കിട്ടുമോ? ഉണ്ടല്ലോ. ഞാനാകെ ബദ്ധപ്പാടിലാണ്. ഒരു വീണ്ടു വിചാരം നടത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. തദേവ് ഷോൾട്ടോ കൃത്യം ചെയ്തിരിക്കാനിടയില്ല. ഒരു സഹായം എനിക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഹോംസിൻ്റെ കഴിവുകൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ ബുദ്ധിമാനാണ്, നല്ല ഭാവിയുമുണ്ടാക്കും. എനിക്കദ്ദേഹം കമ്പിയടിച്ചിരുന്നു. ഇത് നോക്കൂ, ഇന്ന് 12 മണിക്ക് അടിച്ചതാണ്. ബേക്കർ സ്ട്രീറ്റിലെത്തണം, കാത്തിരിക്കുക. ഘാതകന്മാരെ പിന്തുടരുന്നുണ്ട്. അന്തിമഘട്ടത്തിൽ നിങ്ങളും സാക്ഷിയാകണം. ഇത് ശരിയായിക്കൊള്ളണമെന്നില്ല. സമർത്ഥന്മാരായ പലരും മണ്ടന്മാരായി മാറിയിട്ടുണ്ട്, ജോൺസ് പറഞ്ഞു. ആരോ പടിക്കലെത്തി. ഗോവണി കടക്കവേ ഇടയ്ക്കിടെ നിന്നാണ് കയറിയത്. കടന്നു വന്നത് പ്രായം ചെന്ന ഒരാൾ. വേഷം കടലിലെ ഉദ്യോഗസ്ഥൻ്റേത്. ആസ്മ പിടിക്കപ്പെട്ടതുപോലെ കിതയ്ക്കുന്നു. ഒരു കർച്ചീഫ് കഴുത്തിൽ കെട്ടിയിട്ടുണ്ട്. നരച്ച പുരികങ്ങൾക്ക് ചുവടെ നേത്രഗോളങ്ങൾ അവ്യക്തമായി കാണാം. ഒപ്പം നരച്ചു നീണ്ട മീശയും. കണ്ടാലൊരു ദരിദ്ര നാവികൻ. ആരാണ് വന്ന കാര്യം? വാട്സൺ ചോദിച്ചു. ഹോംസിനെ കാണണം. അദ്ദേഹമില്ല. വല്ലതും പറയാനുണ്ടെങ്കിൽ അറിയിക്കാം. എനിക്ക് ബോട്ടിനെ കുറിച്ചറിയാം, അതിലെ ആളുകളെയും. പറയൂ, ഞാൻ അദ്ദേഹത്തെ അറിയിക്കാം. ഇല്ല, അദ്ദേഹത്തെ നേരിട്ട് കാണണം. എന്നാൽ കാത്തിരിക്കൂ. അതിന് പറ്റില്ല. നിങ്ങളോട് പറയാൻ വിശ്വാസവും പോരാ. ഞാൻ പോകുന്നു. ജോൺസ് ആ വൃദ്ധനെ തടഞ്ഞു. അയാൾ വകവയ്ക്കാതെ നടന്നു. ജോൺസ് അയാളെ കടന്നു പിടിച്ചു. മര്യാദ കേടുകാട്ടുന്നു. ആ മാന്യനെ കാണാൻ വന്നതിൻ്റെ ശിക്ഷയാണോ ഇത്? നിങ്ങളിരിക്കൂ, വാട്സൺ പറഞ്ഞു. അദ്ദേഹത്തെ കാണാം. അയാൾ കോപത്തോടെ സോഫയിലിരിപ്പായി. ജോൺസും വാട്സനും പുകവലിച്ചു തുടങ്ങി. എനിക്കും കൂടി ഒന്ന് വലിക്കാൻ? അത് ഹോംസിൻ്റെ ശബ്ദമായിരുന്നു. സോഫയിലിരിക്കുന്നത് സാക്ഷാൽ ഷെർലക് ഹോംസ്. അപ്പോൾ ആ കിഴവൻ എങ്ങോട്ട് പോയി? ആ വയസ്സൻ തന്നെയാണ് ഈ വയസ്സൻ. ഹോംസ് കൃത്രിമ മീശയും പുരികവും എടുത്തു മാറ്റിയിരിക്കുന്നു. നിങ്ങളെന്നെ തിരിച്ചറിയാതിരിക്കില്ല എന്ന് ഞാൻ കരുതി. നല്ല അഭിനയം, ജോൺസ് പറഞ്ഞു. പ്രഗത്ഭനായ നടനാകേണ്ടയാളാണ് നിങ്ങൾ. ഒരന്വേഷണത്തിനിടയിൽ എന്നെ പലരും തിരിച്ചറിയും. അതൊഴിവാക്കാൻ ചിലത് വേണ്ടിവരും. താങ്കളയച്ച കമ്പി കിട്ടി, അതാണ് ഞാൻ വന്നത്, ജോൺസ് പറഞ്ഞു. നിങ്ങൾ വിട്ടയച്ചവർക്ക് പകരം രണ്ടാളെ ഞാൻ തരാം, ഹോംസ് പറഞ്ഞു. നിങ്ങൾ ഞാൻ നൽകുന്ന ഉത്തരവുകൾ അനുസരിക്കേണ്ടി വരും. ഒടുവിലത്തെ പ്രശസ്തി നിങ്ങളിൽ തന്നെ എത്തുകയും ചെയ്യും. ശരി, സമ്മതിച്ചു. ഒരു പോലീസ് ബോട്ട് ഒരുക്കുക. ആ സ്റ്റീം ബോട്ട് കൃത്യം 7 വെസ്റ്റ്മിൻസ്റ്റർ സ്റ്റേയേഴ്സിൽ കിട്ടണം. ഒപ്പം 2 മല്ലന്മാരും വേണം. വേറെ വല്ലതും? പുള്ളികളെ പിടിക്കുന്നു, നിധി കിട്ടുന്നു. അത് വാട്സൺ പ്രേമപൂർവം ആ സുന്ദരിക്ക് കൈമാറുന്നു. പകുതി അവകാശി. നിധി അധികാരികൾക്ക് കൈമാറേണ്ടതാണ്. കേസ് പൂർത്തിയായാൽ അവകാശികൾക്ക്? അതിരിക്കട്ടെ, ഹോംസ് പറഞ്ഞു. ആ ജോനാഥൻ സ്മോളിനെ ഒന്ന് വിസ്തരിക്കേണ്ടതുണ്ട്. മിസ്റ്റർ ജോൺസ്, നിങ്ങൾ കൂടെ വേണം. അതിനു മുമ്പ് നമുക്കൊന്നിച്ച് ഒരു ഡിന്നർ. വാട്സന്റെ പാചകപെരുമ, കക്കയിറച്ചിക്കും കുളക്കോഴിയിറച്ചിക്കും നല്ല വീഞ്ഞിനുമൊപ്പം നമുക്ക് ആസ്വദിക്കാം.